ചെറുകോലി കഥകുത്താനെപ്പവരും നിന്നമ്മാവന്മാര് പൊന്നെ കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കഥകുത്താനെപ്പവരും നിന്നമ്മാവന്മാര് പൊന്നെ ആ നമസ്കാരം, ഞാനുണ്ട് ജോർജ്. വെൽക്കം ടു OMKV ഫിഷിംഗ്. ആ നമ്മളിന്ന് ചൂണ്ടിടാൻ വേണ്ടി വന്നേക്കണേ. നമ്മുടെ ഒരു സുഹൃത്ത് അനീഷ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. ആ പുള്ളിയുടെ അടുത്ത് വന്നേക്കണേ. വന്നേ അപ്പൊ ഇതാണ് പുള്ളി. നമുക്ക് പണ്ട് ഫിഷിംഗ് കോമ്പറ്റീഷൻ നടത്തില്ല, അതിന് സെക്കൻഡ് പ്രൈസ് വിന്നർ ആയിരുന്നു പുള്ളി. അപ്പൊ പുള്ളിയുടെ വീടിന്റെ അടുത്ത് ചോറ്റാനിക്കരയാണ് സ്ഥലം. രാമമംഗലത്ത് വന്നേക്കണാണ്. അപ്പൊ അനീഷിന്റെ കൂടെ ചൂണ്ടിടാൻ വന്ന കുറച്ച്. പിന്നെ അനീഷ് മാത്രല്ല, അടുത്താള് ഇതിനെ അറിയാലോ അഷ്റഫ്. പുള്ളി നമ്മുടെ പോളാർ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്തേന്ന് കറങ്ങേണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പുള്ളീനെ വിളിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ അഷ്റഫ് ഉണ്ട് അതിന്റെ അടുത്ത്. ഞാൻ എങ്ങനെ വന്നു അല്ല, ഇത് എവിടെയോ കറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട് ഷമീർ. ഓക്കെ, അടുത്താള് ഇത് നമ്മുടെ അഷ്റഫിന്റെ കൂട്ടുകാരനാണ്. അഷ്റഫിന്റെ കൂടെ വന്നാണ് റിയാസ്. ആ റിയാസ്, ഓക്കെ. അതെ, ഇത് നമ്മുടെ സ്റ്റാലിൻ. സ്റ്റാലിനെ കണ്ടില്ല കണ്ടില്ല ക്യാമറമാൻ സ്റ്റാലിൻ. ഇത് നമ്മുടെ സിബി. സിബി നമ്മുടെ കസിൻ ആണ്. സിബിയാണ് നമ്മളിങ്ങോട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുവന്നത്. കൊച്ചപ്പനാണ്. കൊച്ചപ്പൻ പിന്നെ മോള്. ഇത് നമ്മുടെ അനീഷിന്റെ കൊച്ചപ്പൻ. പിന്നെ അതെ, അനീഷിന്റെ കുഞ്ഞാപ്പി മോളുണ്ട്. മോളുടെ പേരെന്ന് ദേവനന്ദ. സോറി സോറി സോറി. അപ്പൊ ഇനി നമ്മള് മീൻ പിടിക്കാൻ പോണ സ്പോട്ടാണ്. മീൻ പിടിക്കാൻ പോണ സ്പോട്ടാണ്. ഈ കാണുന്നതാണ് മീൻ പിടിക്കാൻ പോണ സ്പോട്ട്. ഇവിടെ നമുക്ക് വരാല്, കറുപ്പ്, അതേപോലത്തെ സ്ഥലങ്ങൾ കിട്ടും. നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചി മാറി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് ഇത് മൊത്തം വെട്ടി ക്ലീൻ ആയിക്കൊണ്ടിരിക്കണ. അതായത് കുറെ ലക്ഷക്കണക്കിന് മീനുണ്ട് കേട്ടോ. ഒന്നും രണ്ടും നല്ല കുഞ്ഞു കുഞ്ഞു മീനാ. അപ്പൊ നമുക്ക് ചൂണ്ടയിടാൻ വേണ്ടി കുറച്ച് അതായത് പിടിക്കണം. കൊട്ടയുണ്ട്, പക്ഷെ എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പൊ. അപ്പൊ നമ്മളെ അനീഷ് ചേട്ടൻ പിടിച്ചോളെ, നമുക്കത് കാണാം. ഇതാ അതേപോലെ നടക്കുള്ളൂ. നേരത്തെ ഇവിടെ എന്തായിരുന്നു അത്? ഇതല്ലായിരുന്ന അവസ്ഥ. ആ എന്റെ അതിന് മൂന്നാലെണ്ണമുണ്ട്. അപ്പൊ അതായത് നമ്മ ആവശ്യത്തിൽ കൂടുതൽ പരലിനെ പിടിക്കണമെന്ന് പറഞ്ഞു. ഇറങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടെ
നമ്മുടെ കറുപ്പാണ്, കറുപ്പ് പക്ഷെ വളരെ ചെറുതുണ്ട്. നമുക്ക് ഇതിനെ കൊണ്ട് ഗുണമുണ്ട്, ഇതിനെ കുറച്ച് പുഴയിലിട്ടാൽ നമുക്ക് ചെമ്പല്ലി കിട്ടും, നമ്മുടെ നാടൻ ചെമ്പല്ലി ഇല്ലേ, ഇതിനിട്ടാൽ കിട്ടും. ഇത് എത്ര നേരം വേണേലും ജീവനോടെ കിടക്കും, അതാണ് എൻ്റെ ഒരു ഗുണം. ആ സാധനത്തിന് എന്താ ഇവിടെ പേര് പറയാ, നമ്മള് പൊങ്ങനെയാണ്, ഞങ്ങള് അതന്നെ പറയാം. നമ്മളവിടെ ഓരോ ഈ കമ്പൊക്കെയാണ് എല്ലാം വാങ്ങിക്കുന്നതാണല്ലേ. നമ്മള് തൊഴിലുറപ്പിന് വന്ന് ചേച്ചി ഞാൻ അവിടെ പണിയുന്നുണ്ട്, അപ്പൊ വെള്ളത്തില് സാധനങ്ങളൊക്കെ വെട്ടിയിരുന്നോണ്ട് മീൻ സംഗതി അതിന്റെ ആ ഒരു ഇതങ്ങട് പോയി, മീൻ കിട്ടുന്ന ആ ഒരു ഇതങ്ങട് പോയി. അപ്പൊ നമ്മള് കുറച്ച് വല, ഞാനീശ്വരം പുള്ളിയെക്കൂടി കുറച്ച് വല ഇടുന്നുണ്ട്. അപ്പൊ വല ഇട്ടെന്നാ ബാക്കി സുഖമായിട്ട് പിടിച്ചെടുക്കാം, നമ്മുടെ അടുത്ത് കളിക്കരുതെന്ന് അറിയാമല്ലോ. ചൂണ്ടിട്ട് കിട്ടില്ലെങ്കിൽ വല ഇട്ട് പിടിക്കും, അശ്രഫ് പിടിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടും. പിന്നെ നമ്മള് പണ്ട് മുതലേ മീൻ പിടിയില് അത്ര എക്സ്പീരിയൻസ് ഒന്നും സംഭവിക്കുന്നില്ല. പുള്ളി 25 വർഷത്തിന് ശേഷം ചൂണ്ടിടണമെന്നാണ് എന്നോട് പറഞ്ഞത്. മീൻ പിടുത്തത്തില് 60 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഏത് ജ്വല്ലറിയുടെ വെള്ളം കലങ്ങി അവന് തീറ്റ കാണുന്നില്ല. അതിലുണ്ട്. അയ്യോ നിന്റെ പേരെന്താ? അനുഷേട മൊത്തത്തിൽ ചാകരയാണ് ചാകർ. എനിക്ക് അറിയില്ലാണ്ട് പിന്നെ എടുക്കാനൊന്നും അറിയില്ല. എനിക്ക് എഴുതാൻ മാത്രം അറിയാൻ പറ്റുന്നത് വായിക്കാറില്ല. എനിക്ക് എഴുതാൻ മാത്രം വായിക്കാറില്ല. ഇപ്പൊ വെള്ളം കലക്കലായത് കൊണ്ട് മീനിന് ഇര കാണാൻ പറ്റില്ല. ഇത് ജീവനുള്ള പറഞ്ഞു നിൽക്കണം.
പഴശ്ശിയുടെ തന്ത്രങ്ങൾ ഇനി കാണാൻ കിടക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ ബിസിയായി. ഇത് ചൂണ്ടയിടൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പാമ്പിനെ കിട്ടുന്ന. അങ്ങനെ ആദ്യം കിട്ടിയിട്ടില്ല. ഇതിനെന്തേണു അയച്ചുവിടോ? ഇത് നീർക്കോലി പമ്പാണ്. സംഗതി കടിക്കൂല്ലാത്തോണ്ടാണ് നീർക്കോലിയാണത്. ഇതാരും വീട്ടിൽ പ്രത്യേകം പറയുന്നു, ഇതാരും വീട്ടിൽ അനുകരിക്കരുത്. അനുകരിക്കരുത്. പാമ്പും വളരെ ഡിസ്കാണ്ടോ. ഇതേപോലെ ഈ പാമ്പിനൊന്നും പിടിച്ചു നോക്കരുത് കേട്ടായിരുന്നു. അതെ പറഞ്ഞു. ഇതിപ്പോ സാധാരണ നെടുക്കോലി ആയതുകൊണ്ട് പ്രശ്നമില്ല. എന്നാൽ അവനെ ഊരിയിട്ട് വിത്ത് കൊടുക്കുന്നു. ഇവിടെ പാമ്പ് സ്ഥിരമുള്ളതല്ലേ. ഇതുകൊണ്ട് പേടിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാം പേടിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് വിഷമില്ലാത്ത പാമ്പാണ്. അവിടെ ധൈര്യമായിട്ട് എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ സ്ഥിരമുള്ളതാണ്. ആരും ഇതേപോലെ ചെയ്യരുത്. ആരും ഇതുപോലെ അനുകരിക്കില്ല, പ്രത്യേകിച്ച് പിള്ളേര്. ഓക്കെ, റിലീസ് ചെയ്യണം നമ്മൾ. ഇങ്ങനെ മടക്കട്ടെ ഉണ്ണിച്ചേട്ടാ. ആ മടക്കി. അപ്പതേ നമുക്ക് നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിവര് പിന്നെയും വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബഹളവും പരിപാടിക്ക്. നമുക്ക് കുറച്ച് കറുവപ്പും പിന്നൊരു വരാലിനെയും കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ വലയിട്ട ചേട്ടൻ പിടിച്ചപ്പോൾ നമുക്ക് കറി വെക്കാനെന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നു. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ കുക്കിങ്ങിൻ്റെ അത് ആദ്യമേ ഉണ്ട്. ആവലി അമ്മജി വലി 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 അടേ ക്ലീൻ ചെയ്യണേ. റാമ്പിൽ ഇവിടെ വന്ന് നിന്ന് ക്ലീൻ ചെയ്യാം. എളുപ്പമുണ്ട് പറിക്കാൻ. ആ നല്ല ഗ്രിപ്പുണ്ടല്ലോ സൈഡില് തണൽ നിന്നിട്ടേ. തണലൊന്നുമില്ല. നമ്മളിവിടെ ആയിട്ട് ഇവനെ തേച്ച് ഉരച്ചെടുക്കാൻ പോയി. സാധാരണ അമ്മ ക്ലീൻ ചെയ്ത് എടുക്കണം. അല്ല സോറി, സാധാരണ അമ്മ ചിരകയല്ല എടുക്കണം. ചിരകയല്ല, ചിതമ്പൽ കളഞ്ഞല്ല എടുക്കണം. ഈ പ്രാവശ്യം തേച്ചെടുക്കാൻ പോയി. അത് കാണിച്ചു തരാം. അതായത് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് തിരുമലയാണ്.
നമ്മൾ ഉപ്പിട്ട് തിരുമ്പണം എന്താന്ന് വെച്ചാൽ ഇവൻ്റെ മേത്തുള്ള ഒരു ഉളുമ്പുണ്ട് നോള പോലെ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് നല്ലോണം അങ്ങോട്ട് അല്ലെങ്കിൽ ചാര വിട്ട് പിടിച്ചാലും മതിയായിരുന്നു പക്ഷെ ചാര ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉപ്പിട്ട് പിടിക്കുന്നത് ഞാൻ ഉപ്പിങ്ങനെ ഇട്ടിട്ട് തരാം കരാലിനെ തേച്ച് വെളുപ്പിച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ തേച്ചത് പോരാഞ്ഞിട്ട് അനീഷ് വീട്ടിൽ കൊണ്ടുപോയിട്ട് തേച്ച് എടുത്താണ് നമ്മളിവൻ്റെ തല അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാനാണ് പോണത് സാധാരണ നമ്മൾ കറി വെക്കാനുള്ള സമയമൊന്നും ഇല്ല അഷ്റഫാണെങ്കിൽ ഫോണും വിളിച്ച് എന്താ പറയുക നമ്മുടെ പോളാർ പരിപാടിക്ക് ഫോണും വിളിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് പ്രാന്തി വിളിച്ച് നടക്കണം അവൻ വരുമ്പോഴേക്കും നമ്മൾ മീൻ വറുത്ത് വെച്ചേക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം ചിന്ന ചിന്ന കഷ്ണങ്ങൾ വരാല് ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നെ എന്താ ടേസ്റ്റ് എന്ന് പറയാമോ വരാല് ഫ്രൈയും വരാല് പുളിയിട്ട് വെച്ചത് പുളി ടേസ്റ്റാണ് സത്യമാണ് ആ ചെരി ചട്ടി മുളകൂടി മല്ലിപ്പൊടി പായലൊരു പറന്നെല്ല് പൊലിച്ച് കാത് കുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ കാത് കുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ ആ കൈതോല പായ വിരിച്ച് പായലൊരു പറനെല്ല് പൊലിച്ച് കാത് കുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ ആ അവിടെ ഈ പോളാർ പോയി കഴിയുമ്പോഴേ അവിടെ മറ്റേ ഐസ് ഫിഷിംഗ് ഒക്കെ ഉണ്ടാവും ചൂണ്ടിടാൻ പറ്റുമോ ഐസ് കറി വെച്ചില്ലേ ചൂണ്ടിടാൻ പറ്റില്ല ചൂണ്ടിടാൻ പറ്റില്ല നിങ്ങൾ മറ്റേ പട്ടീനെ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോക്ക് വെച്ച് പിന്നെ ചുരുള വെച്ചിട്ട് കഴിക്കും ഓ ഫോറസ്റ്റ് ആയി നാടൻ പരിപാടി നടക്കില്ല ഞാൻ ഒരു മുണ്ടക്കൊടുത്ത് വന്നാലോ കുറഞ്ഞിരിക്കും തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ കട്ടിയത് ഉണ്ണിയുടെ ഒരു 1 മന്ത് റിപ്പയർ ചെയ്തു അപ്പൊ ഇനി നമുക്ക് വരാലും കറുവപ്പൊക്കെ വറുക്കാനായിട്ട് കുറച്ച് മസാല വരട്ടാം ഈ കറുവപ്പിന് പല സ്ഥലങ്ങളിൽ പല പേരാണ് കേട്ടോ കല്ല്യമുട്ടി അത് ഇത് പല പല പേരുണ്ട് ഞാനിപ്പോ കറുവപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് അങ്ങനെയല്ലെന്ന് പറയണ്ട അപ്പൊ കുറച്ച് ഫിഷ് മസാല കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ കുറച്ചധികം കുരുമുളക് പൊടി ബാക്കി എല്ലാ പൊടികളും കുറേ ചേർത്തിട്ട് കുരുമുളക് പൊടി നമ്മൾ ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ അവസാനമായിട്ട് നമ്മൾ കുറച്ച് നാരങ്ങയും കൂടി അങ്ങോട്ട് പിഴിയുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ എങ്കിലത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ
നല്ലോണം ഒന്ന് എല്ലായിടത്തും കൊണ്ട് പിടിക്കണേ, നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. കുരുമുളകിൻ്റെ ആ ഒരു മണവും ഇതൊക്കെ അങ്ങോട്ട് മുമ്പിൽ നിൽക്കണം, അതാണ് നമ്മളുടെ ഒരു പരിപാടി. കുരുമുളക് ഇട്ട് വറുത്താലേ അതിൻ്റെ ഒരു ശരിക്കും ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അത് നമ്മളെല്ലാം കുറച്ചിട്ടിട്ട് കുരുമുളക് കൂടുതലിട്ടാൽ പറക്കിട്ടല്ലേ ഈ മേത്ത് തെറിച്ചോളൂ എണ്ണ. ആഹാ അളവ് ഇവിടെ ഈ ഭാഗത്ത് എണ്ണയില്ല കേട്ടോ. ചെരിച്ചേക്കണോ ശക്തമായ കുക്കിങ്ങിലാണ് അച്ഛനെ വെച്ചാലേ ഞങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കാനല്ലേ ഒന്ന്. അതെ അതെ കണ്ടോ 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 ആയിവാ. ഈ മണം വന്നുണ്ടോ? മണം സ്പീക്കറിനകത്തോട്ട് അടിച്ച് കയറുന്നു എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഇപ്പൊ കുരുമുളക് പൊടിയുടെ മണം വരാൻ തുടങ്ങി. നിങ്ങളുടെ അവിടെ സ്പീക്കറാ മണം പിടിക്കണേ? പോളാർ തകർക്കുന്നു. ഇപ്പൊ എവിടെ പോയാലും ഒരു പോളാർ മണമാണ്. പോളാർ പോളാർ ഞാൻ ഇങ്ങനെ ഇരിക്കാം, എത്ര നേരം ഇരിക്കാമോ? എടുക്കോ? ആ എടുക്കാം. അപ്പൊ നമ്മുടെ മീൻ മൊരിഞ്ഞിട്ടുണ്ട്. മൊരിഞ്ഞ മൊരിച്ച് കരിച്ചു കളഞ്ഞിട്ടൊന്നുമില്ല, നൈസായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ മണം വന്നണ്ട, കുരുമുളക് പൊടിയുടെ മണം വന്നണ്ട. ആ ഉണ്ട് ഉണ്ട്. ശരിക്കും മണത്ത് വെക്കണം, പക്ഷേ മൂക്കിൽ കണ്ടി കണ്ട. ഇത് നമുക്ക് ഒരു ഒരു സെക്ഷനും കൂടി വറുക്കാൻ വറുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അങ്ങനെ കഴിച്ചു വയ്ക്കാം, പ്രശ്നമില്ല, കുഴപ്പമില്ല അല്ലേ. നല്ല ചൂടാണ്. ആ നല്ല ചൂടാണ്. ഞാൻ കഴിച്ചു പോട്ടെ എന്തായാലും. എന്നിട്ട് അടുത്ത് വെക്കുന്ന സമയത്ത് ആഹാ ശരിക്കും കുരുമുളകിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. ഉണ്ടുണ്ട്. ഇത് പേരെന്താ പറഞ്ഞു? അത് വരാലി. അത് വരാലി മറ്റൊരു കറുപ്പ്. നമ്മളിവിടെ ആകട്ട് പറഞ്ഞത് പല സ്ഥലത്തും പല പേരാണ്. വരാലി ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. ഈ സാധനം കഴിക്കുമ്പോൾ ഞാൻ അഭിപ്രായം പറയാം. ആ സാധനം ഞാൻ ആ പേരിനെ ആദ്യമായിട്ട് വയ്ക്കുന്നതാണ്. അതേക്ക കറുവപ്പല്ലേ? കറുവപ്പ് സൂപ്പർ ആണ്ട്ടാ. നീ ഒരുപാട് മുരിയാൻ പാടില്ല. ഇല്ല അധികം മുരിച്ചാ പോയി. ഇത് കറക്റ്റാ. ആ കഴിച്ചുണ്ടാ മീൻ പറത്ത പാത്രമായിട്ട് ഇല്ല പോയി. ഇല്ല പോയി. ഏ മീൻ അധികം ഉണ്ടോ? ആ പാത്രം കൊണ്ടോ. ഹലോ ഹലോ കുമ്മത്തങ്ങാടി ഷാപ്പിൽ കയറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടി ആടി എപ്പ വരും നിന്നമ്മവന്മാര് പൊന്നേ. ആടി ആടി എപ്പ വരും നിന്നമ്മവന്മാര് പൊന്നേ. കൈതോല പായ വിരിച്ച് മറിച്ച് കാത് കുടുത്താൻ എപ്പ വരും നിന്നമ്മവന്മാര് പൊന്നേ. ആ
ഈ കാണവല്ലോ നമ്മുടെ അനീഷ് പുള്ളി ഭയങ്കര പാട്ടാണ്, സ്റ്റേജിലൊക്കെ കേറി കിടന്നു. അപ്പൊ ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ അഷ്റഫ് പോളാറി യാത്ര ഒരു പ്രോഗ്രാം നേരത്തെ നമ്മള് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അതിന് പോവുകയാണ്. അപ്പൊ നമ്മളുടെ എല്ലാവരും സോറി പോവുകയാണ് നമ്മൾ അയക്കണേന്ന്. അപ്പൊ അതിന് എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ OMKV സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും വോട്ട് വേണം. അപ്പൊ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയിട്ട് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യുക. ഒന്ന് പറഞ്ഞു എത്ര ഡിഗ്രി? അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സാഹസിക വിനോദങ്ങളിൽ ഒന്നാണ് ഫിയൽ ഡ്രാവൻ എന്നൊരു കമ്പനി നടത്തുന്ന ഫിയൽ ഡ്രാവൻ പോളാർ എക്സ്പെഡിഷൻ. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഈ വർഷം ഇവിടെ ഞാൻ മത്സരിക്കുന്നുണ്ട്. ഇന്ത്യ അടങ്ങുന്ന 60 രാജ്യങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ. ആ ഒരാളാവാൻ വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടാസ്കിൻ്റെ വലിപ്പം എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഉണ്ണിച്ചേട്ടനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പോരാ, കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വോട്ടിംഗ് സ്റ്റാറ്റസ് വെച്ച് നോക്കുന്ന രീതിയിലാണെങ്കിൽ ഇനി കുറേ വോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതിൽ പങ്കെടുക്കാൻ പറ്റിയാൽ ആ യാത്രയിലെ ഏറ്റവും നല്ല ഞാൻ അനുഭവിക്കുന്ന ആ മുഹൂർത്തങ്ങൾ അതേപോലെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മുടെ ചാനലിലൂടെ. ഒരാഴ്ച നീളുന്ന -30 to 40 degrees ഒരാഴ്ച നീളുന്ന ഈ ഡോഗ് സ്റ്റഡ് എന്ന് പറഞ്ഞ വണ്ടിയിൽ പോകുന്ന ഒരു ഒരു പ്രത്യേക തരം യാത്രയാണ്. അതിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല, ആ വീഡിയോയിൽ കാണണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ അങ്ങോട്ട് അയക്കണം. അപ്പോൾ ഓർഡർ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോളാർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നോക്കാം. ആ മതി, അതിന്റെ യാത്ര കാണാം. അടിപൊളി, എന്റെ അമ്മ മഞ്ഞ് അല്ലേ, രക്ഷയില്ല. അപ്പൊ ഇനി നമുക്ക് നമ്മള് മീൻ മീൻ കഴിച്ചു നോക്കാം. ഇവരൊക്കെ എല്ലാരും കഴിച്ചു, ഞാൻ മാത്രമേ കഴിക്കാത്ത. അപ്പൊ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് സാധാരണ ഇങ്ങനെ അടുത്തിരിക്കുന്നവരുടെ വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. അവര് തിന്നോണ്ട് ഞാൻ ഇങ്ങനെ വരികയാണ് വായും കൊണ്ട്. അടിപൊളി. ഇങ്ങനെയും നമ്മളെ കൊണ്ട് ആ കൺട്രോൾ കളയുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അടിപൊളി അടിപൊളി. ഞാൻ കറുപ്പ് വെച്ചിട്ട് കുറെ നാളും നമ്മുടെ വീഡിയോയിൽ ചെയ്താം. അടിപൊളിയായിട്ടാണ്, അടിപൊളി. ടീമിന് എല്ലാ സ്ഥലത്തും ഉണ്ട്, അവിടെ കിട്ടാറുണ്ട്. അവിടെ കിട്ടാറുണ്ട്. ഞങ്ങൾ അവിടെ കല്ലടാൻ മുട്ടി എന്ന് പറയും. അത് തന്നെ കല്ലടാമുട്ടി, കല്ലിന്റെ ഇടയിൽ കയറി അടിപൊളി അടിപൊളി. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങക്ക് നമ്മുടെ അഷ്റഫിന് ഒരു വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. അതെ, ഒരു വോട്ട് ചെയ്യ് പ്ലീസ്. പോ പാവോടെ എത്തട്ടെ, പോയി തണുത്ത് വിറച്ച് നിങ്ങക്ക് വീഡിയോ ഒക്കെ എടുത്തു തരും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അഷ്റഫും പോളാറും ഓട്ടും മീൻ വറുത്തതും എല്ലാം ഞാനും ഷെമീറും ഷെമീറിന്റെ രംഭം എല്ലാരും. അപ്പം ഇത് മാത്രമല്ല, നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പാട്ടുകാരൻ ഉണ്ടല്ലോ അനീഷ്, പുള്ളിക്ക് ഒരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. സംഗതി എന്ന് വെച്ചാൽ ഫിഷിങ്ങുമായിട്ട് അത് പുതിയതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കും പിന്നെ ലൂറുകൾ, പിന്നെ ആ ലൂറുകൾ എങ്ങനെ ഉണ്ടാക്കാം വില കുറച്ച്. നമുക്ക് ഈ ലൂറുകൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം എപ്പോഴും വില കുറച്ച് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നല്ല കിടിലും തെരണ്ടീനെ പിടിക്കണം അല്ലേ. കിടിലും തെരണ്ടീന്, അതെ തെരണ്ടീനെ പിടിക്കണ കിടിലും വീഡിയോ ഉണ്ട്. അപ്പം പുള്ളിക്കും എന്നെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ പുള്ളിയുടെ ചാനൽ പോയി കാണാം. നിങ്ങൾക്ക് ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽസ് എൻ്റെ അകത്തുണ്ട് കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമ്മുടെ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നതാണ്. ഇനിയിപ്പം ലിങ്ക് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കമന്റിലും ഫസ്റ്റ് കമന്റിലും ഇട്ടേക്കാം. അപ്പം എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ ചാനലും നോക്കുക, അഷ്റഫിന്റെ കാര്യം നോക്കുക. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതന്നെ, തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.